നമസ്കാരം ശബരിമല വിമാനത്താവളം യാഥാർത്ഥ്യത്തിലേക്കോ പദ്ധതിക്ക് അനുമതി നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വിശദീകരിച്ചിരുന്നു അതിന് പിന്നാലെ കേരളവും നടപടികൾ വേഗത്തിലാക്കി ശബരിമല വിമാനത്താവള സ്ഥലമെടുപ്പ് പാരിസ്ഥിതിക ആഘാത പഠനത്തിന്റെ അന്തിമ റിപ്പോർട്ട് നിർണായകമാണ് തലമുറകളായി ചെറുവള്ളി എസ്റ്റേറ്റിൽ താമസിച്ച് പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് സ്പെഷ്യൽ പാക്കേജ് പ്രഖ്യാപിക്കാനും മറ്റു ജീവനക്കാർക്കും പദ്ധതി പരോക്ഷമായി ബാധിക്കുന്നവർക്ക് നഷ്ടപരിഹാരം നൽകാനും ശുപാർശ ചെയ്യുന്നുണ്ട് കൂടാതെ വിദഗ്ദ്ധ സമിതി റിപ്പോർട്ട് വിശദമായി പരിശോധിക്കും വീണ്ടും ജനങ്ങളിൽ നിന്ന് വിവരങ്ങൾ തേടി കൂടുതൽ വ്യക്തത വരുത്തി രണ്ടു മാസത്തിനകം വിശദമായ ശുപാർശ സമർപ്പിക്കും പദ്ധതി ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് എസ്റ്റേറ്റ് തൊഴിലാളി കുടുംബങ്ങളെയും മുന്നൂറ്റി അറുപത്തിരണ്ട് മറ്റു കുടുംബങ്ങളെ നേരിട്ട് ബാധിക്കും എസ്റ്റേറ്റിന് പുറത്തുള്ള ആയിരത്തി നാനൂറ്റി നാല് പേരെയും എസ്റ്റേറ്റിലെ എണ്ണൂറ്റി പേരെയും ബാധിക്കും ഇവർക്കെല്ലാം അർഹമായ നഷ്ടപരിഹാരം നൽകാനുള്ള സ്പെഷ്യൽ പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന സർക്കാരിനോട് ആവശ്യപ്പെടുന്നതാണ് റിപ്പോർട്ട് ഏറ്റെടുക്കുന്ന സ്ഥലത്ത് ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് കെട്ടിടങ്ങളുണ്ട് ഇവ പൂർണ്ണമായി പൊളിക്കേണ്ടി വരും കൂടാതെ എട്ട് കെട്ടിടങ്ങൾ ഭാഗികമായും പൊളിക്കണം ടാപ്പ് ചെയ്യുന്നതും തൈകളും അടക്കം മൂന്ന് പോയിന്റ് മൂന്ന് നാല് ലക്ഷത്തിലേറെ റബ്ബർ മരങ്ങൾ നിർദ്ദേശിച്ച ഭൂമിയിലുണ്ട് കൂടാതെ അറുപത്തിനാല് ഹെക്ടറിൽ പൈനാപ്പിൾ കൃഷിയുമുണ്ട് കാപ്പി കവുങ്ങ് കുരുമുളക് ചെടികൾ തെങ്ങ് മറ്റു ഫലവൃക്ഷങ്ങളും മരങ്ങളും ഉണ്ട് ഏറ്റെടുക്കുന്ന സ്ഥലത്ത് ആറ് ആരാധനാലയങ്ങളുണ്ട് ബന്ധപ്പെട്ടവർ ആവശ്യപ്പെട്ടാൽ ഇവ മാറ്റി സ്ഥാപിക്കാനും നഷ്ടപരിഹാരം നൽകാനും ശുപാർശയുണ്ട് ഒരു സ്കൂളും പദ്ധതി പ്രദേശത്തുണ്ട് ഇതുമായി ബന്ധപ്പെട്ടവരുടെ ആശങ്കയെല്ലാം അകറ്റിയാകും തീരുമാനങ്ങൾ ചെറുവള്ളി എസ്റ്റേറ്റിന് പുറത്ത് ഭൂമി ഏറ്റെടുക്കേണ്ടത് അനിവാര്യമാണ് ആദ്യ പ്ലാൻ എസ്റ്റേറ്റിനുള്ളിൽ മാത്രമായിരുന്നു പക്ഷേ റൺവേയുടെ സുരക്ഷാ പ്രശ്നം വന്നു കാറ്റിന്റെ ഗതിയും അനുകൂലമായില്ല അതിനാൽ സ്വകാര്യ ഭൂമി ഏറ്റെടുക്കേണ്ടി വന്നു പഴയ പദ്ധതി പ്രകാരം റൺവേ വളരെ ചെറുതാകുമായിരുന്നു എല്ലാ വിമാനങ്ങളും ഇറക്കാൻ പറ്റാതെ വരും എസ്റ്റേറ്റ് ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തിൽ കേസുണ്ട് പക്ഷേ ഭൂമി ഏറ്റെടുക്കലിൽ ഇത് തടസ്സമല്ല പദ്ധതി ശബരിമലയിലേക്കുള്ള തീർത്ഥാടകരുടെ എണ്ണം കൂട്ടും യാത്രാ സൗകര്യം കൂടും എന്നതിനാലാണിത് പ്രവാസികൾ വിനോദസഞ്ചാരികൾ എന്നിവർക്കും ഗുണമാണ് ചരക്കുനീക്കം വാണിജ്യപരമായി പ്രദേശത്തിനും ഗുണം ചെയ്യും എരുമേലിയിലെ തീർത്ഥാടനത്തിന്റെ ചടങ്ങുകളെ ബാധിക്കില്ല മലിനീകരണം വളരെ കുറവായിരിക്കുമെന്നുമാണ് വിലയിരുത്തൽ അഞ്ചു ജില്ലകളുടെയും മലയോര മേഖലകളുടെ വികസന പ്രതീക്ഷകൾക്ക് കൂടിയാണ് ഇതോടെ ചിറകം മുളയ്ക്കുന്നത് വിമാനത്താവളം നിർമ്മിക്കാൻ ചെറുവള്ളി എസ്റ്റേറ്റും പരിസരവും അനുയോജ്യമാണെന്ന് വിവിധ പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയ ശേഷമാണ് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം സൈറ്റ് ക്ലിയറൻസ് ലഭ്യമാക്കിയത് ഇതോടെ സർവേ നമ്പറുമായി സാമൂഹിക ആഘാത പഠനം നടത്താൻ ശ്രമം തുടങ്ങിയിരിക്കുകയാണ് എരുമേലി പഞ്ചായത്തിലെ ഒഴക്കനാട് വാർഡിൽ നിന്ന് മുന്നൂറ്റി എഴുപത് ഏക്കർ ഭൂമി ഏറ്റെടുക്കാനാണ് പദ്ധതി കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ എരുമേലി സൗത്ത് മണിമല വില്ലേജുകളിലായി സ്ഥിതി ചെയ്യുന്ന ചെറുവള്ളി എസ്റ്റേറ്റിൽ നിന്ന് ആയിരത്തി മുപ്പത്തി ഒൻപത് പോയിന്റ് എട്ട് ഏഴ് ആറ് ഹെക്ടർ ഭൂമി ഏറ്റെടുക്കാനാണ് സർക്കാർ ഉത്തരവ് ഇവിടെ സർവേ നടത്തുന്നതിന് മുന്നോട്ട് റവന്യൂ വകുപ്പ് എസ്റ്റേറ്റ് കെട്ടിടത്തിൽ നോട്ടീസ് പതിച്ചിരുന്നു ഇതിനെതിരെ ബിലി വീഴ്സ് ചർച്ച് കോടതിയിൽ ഹർജി സമർപ്പിക്കുകയും കോടതി സർവേ നടപടികൾ തടയുകയും ചെയ്തു നെടുമ്പാശ്ശേരി തിരുവനന്തപുരം വിമാനത്താവളങ്ങളുടെ വരുമാനത്തെയും പ്രവർത്തനത്തെയും ശബരിമല പദ്ധതി ബാധിക്കില്ലെന്ന് നേരത്തെ പഠന റിപ്പോർട്ടുകൾ ലഭിച്ചിരുന്നു ശബരിമല പദ്ധതിക്ക് അനുമതി നൽകുന്നതിൽ നിരന്തരം ഉടക്കിട്ട കേന്ദ്ര സർക്കാർ നിലപാടിനെ രാഷ്ട്രീയ ഇച്ഛാശക്തിയോടെ നേരിട്ടാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യം നേടിയതെന്നാണ് സർക്കാർ കേന്ദ്രങ്ങളുടെ അവകാശവാദം ശബരിമല തീർത്ഥാടകർക്ക് പ്രയോജനകരമായ പദ്ധതി കോട്ടയം പത്തനംതിട്ട ഇടുക്കി ജില്ലകളുടെ സമ്പദ്ഘടനയ്ക്കും കുതിപ്പ് പകരും രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് ഏക്കറിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന വിമാനത്താവളം സംസ്ഥാന പത അൻപത്തി ഒൻപതിന് അരികിലാണ് പമ്പയിൽ നിന്ന് അൻപത് കിലോമീറ്ററും കോട്ടയം ടൌണിൽ നിന്ന് നാൽപ്പത് കിലോമീറ്റർ മാത്രമാണ് ദൂരം സംസ്ഥാന സർക്കാർ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ വഴി രണ്ടായിരത്തി ഇരുപത് ജൂണിലാണ് വ്യോമയാന മന്ത്രാലയത്തിന് അപേക്ഷ നൽകിയത് സാങ്കേതിക സാമ്പത്തിക സാധ്യത പഠന റിപ്പോർട്ട് കഴിഞ്ഞ വർഷം ജൂണിലും സമർപ്പിച്ചു പിന്നാലെ സൈറ്റ് അനുമതിക്കുള്ള രേഖകളും കൈമാറി ഡി ജി സി ഐയും എ ഐയും പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകി തുടർന്ന് നൂറ്റി അൻപത് കിലോമീറ്റർ പരിധിയിലുള്ള എല്ലാ വിമാനത്താവളങ്ങളുടെയും ആഘാത വിലയിരുത്തൽ നടത്താനും മൂന്നാം കക്ഷിയെ ഉൾപ്പെടുത്തി അവ പരിശോധിക്കാനും കെ എസ് ഐ ഡി സിയുടെ മന്ത്രാലയം ആവശ്യപ്പെടുകയായിരുന്നു പദ്ധതി പ്രദേശത്ത് പരിസ്ഥിതി ആഘാത പഠനം തുടങ്ങിയിട്ടുണ്ട് ഇനി പരിസ്ഥിതി അനുമതിയാകും നിർണായകം